ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ബിരിയാണി ദോശ എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസിയാണ്, കൂടാതെ നല്ല ടേസ്റ്റും ആണ്. ഈ ഒരു ദോശ നമുക്ക് എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കണേ. ഈ ഒരു ദോശ തയ്യാറാക്കുമ്പോൾ ആദ്യം ഒരു ഫില്ലിംഗ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നീളത്തിൽ ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് റെഡിയായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 3 സവാള നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഇനി സവാള നന്നായി കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. തക്കാളി റെഡിയായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവ് വേണമെന്നുള്ളവർ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ചേർക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർക്കാം, എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഉപ്പും മുളകും ഇട്ട് വേവിച്ച ചിക്കൻ ആണ് ചെറുതായി കട്ട് ചെയ്തത്, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുട്ടയും യൂസ് ചെയ്യാം, ചിക്കൻ അല്ലെങ്കിൽ മുട്ട വറുത്തത് കൂടി ചേർത്താൽ മതി. ഇത് തലേന്ന് അരച്ച് വെച്ച ഇഡ്ലിയുടെ മാവാണ്, ഇഡ്ലിക്ക് റെഡിയാക്കി വെച്ച മാവാണ് ഇതുകൊണ്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിന് മാവിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. 1/2 തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിതിനെ പരത്തി കൊടുക്കാം. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഒരു ബൺ ദോശ പോലെയൊക്കെ റെഡിയാക്കി എടുക്കാം. ഇത് ഞാനിപ്പോൾ ദോശ പോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം, നെയ്യോ ബട്ടറോ ചേർക്കാം. ഇത് അത്യാവശ്യം നല്ല മുരിശിൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്, ദോശയ്ക്ക് നല്ല മുരിശിൽ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ മസാല വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ദോശയ്ക്ക് ഇത് ഞാൻ മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. മസാല എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് കൂടി കാണിച്ചു തരാം. ഇതുപോലെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ദോശ ഒരിച്ചിരി കനം കൂട്ടിയിട്ട് തയ്യാറാക്കി വെക്കുക. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലൊരു ദോശ റെഡിയാക്കി എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ 1/2 പോർഷനിൽ നമ്മുടെ മസാല വെച്ച് കൊടുക്കുക. 1/2 പോർഷനിൽ നമ്മൾ മസാല വെച്ചതിന് ശേഷം അതൊന്ന് ബാക്കി 1/2 മടക്കിയിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. എങ്ങനെ ആയാലും കഴിക്കാൻ ടേസ്റ്റാണ്. അതുപോലെ 1/2 ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദോശ കുറച്ചുകൂടി തിന്നായിട്ട് പരത്തണമെന്നേ ഉള്ളൂ. ആദ്യം ചെയ്തതിലും കുറച്ച് തിന്നായിട്ട് പരത്തിയാൽ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ബിരിയാണി ദോശ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.